നമസ്കാരം. മനുഷ്യൻ ഒഴികെയുള്ള ജന്തുജാലങ്ങളിൽ ഏറ്റവും ബുദ്ധിയുള്ള ജീവികൾ സസ്തനികളാണ്. പക്ഷേ മറ്റു സസ്തനികളെപ്പോലെ ബുദ്ധിയുണ്ടായിട്ടും വിഡ്ഢികളുടെ പട്ടികയിൽ സ്ഥാനം പിടിച്ച മൃഗമാണ് കഴുത. വളർത്തുമൃഗമായ കഴുതയെ ഭാരം വഹിക്കാനായി മനുഷ്യൻ കാലാകാലങ്ങളായി ഉപയോഗിച്ചു വരുന്നു. കുതിരയുടെ വർഗത്തിലുള്ള ഈ മൃഗത്തിന് രൂപത്തിലും കുതിരയുമായി സാമ്യമുണ്ട്. പാലിനായും കഴുതയെ മനുഷ്യൻ ഉപയോഗിക്കുന്നുണ്ട്. അതികഠിനമായ ഭാരം ചുമക്കുമ്പോഴും മർദ്ദനമേൽക്കുമ്പോഴും പ്രതികരണം ഒട്ടുമില്ലാതെ ഭാരം ചുമക്കുന്നതിനാൽ കഴുത എന്ന വാക്ക് ബുദ്ധിയില്ലാത്തവൻ എന്നതിന് സമാനമായി പല സംസ്കാരങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട്. കഴുതയെപ്പോലെ ജോലി ചെയ്യുന്നവൻ എന്ന ഒരു പ്രയോഗം പോലും നമ്മുടെ നാട്ടിലുണ്ട്. AD 160 റോമൻ ദാർശനികനായിരുന്ന അപ്പോലാസിന്റെ ദി ഗോൾഡൻ ആസ് എന്ന കൃതിയിലും ഈസോപ്പ് കഥകളിലും കഴുതയെ ബുദ്ധിയില്ലാത്ത മൃഗമായി ചിത്രീകരിച്ചു. ഷേക്സ്പിയർ ആസ് അഥവാ കഴുത എന്ന വാക്ക് ബുദ്ധിയില്ലായ്മയുടെയും വിഡിത്തത്തിൻ്റെയും പര്യായമായി തൻ്റെ കൃതിയിൽ പകർത്തിയപ്പോൾ കഴുതകൾ വിവരമില്ലായ്മയുടെ പട്ടികയിലേക്ക് പൂർണ്ണമായും തള്ളപ്പെട്ടു. മനുഷ്യൻ ഇന്നും കരുതുന്നത് കഴുത തീരെ ബുദ്ധിയില്ലാത്ത മൃഗം എന്നാണ്. പക്ഷേ കഴുതകൾ കുതിരയുടെ കുടുംബമാണ്. അതുകൊണ്ട് തന്നെ കഴുതയ്ക്ക് കുതിരയുടെ അത്ര തന്നെ ബുദ്ധിയുമുണ്ട് എന്നതാണ് സത്യം. കഴുതയ്ക്കും കുതിരയ്ക്കും കൂടി ജനിക്കുന്ന കോവർ കഴുതകളെ പമ്പരവിട്ടിയായിട്ടാണ് മനുഷ്യൻ കരുതുന്നത്. ആൺകഴുതയും പെൺകുതിരയും ഇണചേർന്നുണ്ടാകുന്ന കുട്ടികളെ മ്യൂൾ എന്നാണ് പറയുക. പെൺകഴുതയും ആൺകുതിരയും തമ്മിൽ ഇണചേർന്നുണ്ടാകുന്ന കുട്ടികളെ ഹിന്നി എന്നും പറയും. പൊതുവെ കുതിരകൾക്ക് 64 ക്രോമോസുകളും കഴുതയ്ക്ക് 62 ക്രോമോസോമുകളും ആണ് ഉണ്ടാവുക. പക്ഷേ കുതിരയ്ക്കും കഴുതയ്ക്കും കൂടി ജനിക്കുന്ന കോവർ കഴുതകൾക്ക് 63 ക്രോമസോണുകളാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് പ്രത്യുത്പാദന ശേഷിയില്ല. പക്ഷേ അപൂർവങ്ങളിൽ അപൂർവമായി കോവർ കഴുതകൾ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാറുണ്ട്. മ്യൂളും ഇന്നിയും ബുദ്ധിയുടെ കാര്യത്തിൽ കുതിരയോടൊപ്പം നിൽക്കുന്നു. കുതിരയേക്കാൾ ആയുസ്സും ഇവയ്ക്ക് കൂടുതലാണ്. കഴുതയേക്കാളും ഭാരം ചുമക്കും എന്നതിനാൽ ലോകത്തുള്ള പല രാജ്യങ്ങളിലും കോവർ കഴുതകളെ വ്യാവസായിക അടിസ്ഥാനത്തിൽ വളർത്തുന്നുണ്ട്. കഴുതയ്ക്കും കോവർ കഴുതയ്ക്കും കുതിരയോളം തന്നെ ബുദ്ധിയുണ്ട് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. കഴുത മരമണ്ടനല്ല എന്ന സത്യത്തിലേക്ക് മനുഷ്യൻ എന്തെങ്കിലും എത്തിപ്പെടുമെന്ന് നമുക്ക് ആശ്വസിക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.